എന്നെ കുസ്സുണ്ടോ? അതങ്ങനെ പഠിക്കും. സിഗ്നൽ വന്നു. Oh.
കർത്താവിനെ നാടായി ജനലീ
കന്യകമറിയാമീനോയാർ മുഴുവനിലും പരിമളമേകുന്നു മുറിയോരാഹേ മേലൈനുവാദാരേ മാതാവേ ഞങ്ങൾക്കായുള്ള തനയെ ഞങ്ങളിൽ ആദ്രത തോന്നിടാ ോടിക്കാലിംഗും തോമസ് ലീഹ ഉണ്ട് നിർത്തിടമേ ഹാലേലൂയ വളരും അവൻ ലബനോന്റെ കാരകിൽ പോലെ ഹാലേലൂയ പൂക്കൊന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാധിക്കുമോ പോലെ പോലെ ബ്രോവൽ റോഹകാദീശോ മിനോലം വാദാമിനോലം വൽമീനാമീ ബോലിംഗം വർത്തോമാ സ്ലീഹ മേലും നീ നോർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നീ നോർമേ ബഹുമാനീച്ചോർക്ക ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ കാംക്ഷിച്ചോരു സഹദേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി ശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും ആയി ചീടാ പ്രിയമുള്ളവരെ ഇപ്പോഴ് പ്രഭാത നമസ്കാരം ആരംഭിക്കുകയാണ്. അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കായി എഴുന്നള്ളി വന്നിരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥന ആരംഭിക്കുന്നു. പ്രത്യേകമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഈ ബെഞ്ചുകളുടെ എല്ലാം ഇടയിൽ അവർക്ക് മുട്ടുകുത്തുവാനുള്ളതായ ഒരു സ്റ്റാൻഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവർ വളരെയധികം സുരക്ഷിതമായിട്ട് അവിടെ കീപ്പ് ചെയ്തിരിക്കുന്നതാണ്. അത് കേടുപാടുകൾ സംഭവിക്കാതെ അത് നോക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റോഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതികളാൽ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവൻ തമ്പുരാൻ പരിശുദ്ധൻ 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 ഓരങ്ങൾ ഓശാനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം സ്വീകരിക്കുന്ന ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ീശം പ്രഭാതത്തിന്റെ സൃഷ്ടാവ് അന്ധകാരത്തെ ദൂരീകരിക്കുന്നവന് സൃഷ്ടികളെ പ്രശോഭിപ്പിച്ച് ആനന്ദിപ്പിക്കുന്നതുമായ കർത്താവേ പരിഭാഗത്തുള്ള നടപടികളെ ഞങ്ങളെ നീ നിർമ്മലമാക്കണമേ. പാപമാകുന്ന അന്ധകാരത്തെ മുഴുവൻ ഞങ്ങളെ നീക്കിക്കളയണമേ.
നിന്റെ കൃപയുടെ ശുദ്ധീകരണങ്ങളാൽ ഞങ്ങളെ നീ പ്രശോഭിപ്പിച്ച് ആനന്ദിപ്പിക്കണമേ. മോറൻ ബാലോഹേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായച്ചു കളയണമേ. എന്റെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് വെളിവാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങളെ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ നിന്റെ രൂപത്തിന് മുകളെ ഞാൻ ചെയ്തു. എന്തെന്നാ നിന്നെ വഴി നിതിരിക്കപ്പെടുകയും നിന്റെ ന്യായ വിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാ ന്യായം അനുഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു എന്നതിന് ഞാൻ അതിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവന്റെ മേൽ തളിക്കണമേ, ഞാൻ വെളിപ്പാക്കപ്പെടുമതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് വന്നതിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും തൃപ്തിയാക്കണമേ. ക്ഷീണിതമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം തിരിച്ചു എന്റെ അതിക്രമങ്ങളൊക്കെ മായിച്ചു കളയണമേ. ദൈവമേ, വെളിപ്പുള്ള ഹൃദയത്തെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നടിക്കുകയും അരുതേ. നാലോ നിന്റെ ആനന്ദ രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ തൃക്കുമക്കാഴ നിന്റെ വഴിപിടിപ്പിക്കും. പാപികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യൂ. രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാമനിധിയെ സ്തുതിക്കും കർത്താവേ. എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളിൽ നിന്ന് ഇഷ്ടപ്പെട്ടില്ല, ഹോമയിൽ നിന്നൊരുപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങി ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹിയോനോട് നന്മ ചെയ്യണമേ. ഉറുശലേമന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും ഹോമ ബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിൽ മേൽ കാളകൾ ബലിയായി കയറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ ദൈവമേ, നിന്റെ കർണയങ്ങളോട് കർണയണമേ. ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു. ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. ദാഹിച്ചു മരണം വലതനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലത്തെയും നിന്റെ ബഹുമാനത്തെയും കാണുമ്പോൾ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്തെന്നാ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തി. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കൊഴുപ്പും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടിയാകും. എന്റെ വായു സ്തുതിയുള്ള ആദരങ്ങൾ കൊണ്ട് നിന്നെ സ്തുതിക്കുകയും ചെയ്യും. എന്റെ കിടക്കയിൽ മേൽ ഞാൻ നിന്നെ ഓർത്തു. രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു. നിന്റെ ചിറകളുടെ നിഴലിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലത്ത് എന്നെ താങ്ങുകയും ചെയ്തു. അവർ എന്റെ ആത്മാവിനെ നശിപ്പിപ്പാൻ അന്വേഷിച്ചു. അവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ട് ആണയുടെ നേവനും പുകഴ്ചയുണ്ടാകും. എന്തെന്നാൽ അസത്യം പറയുന്നവരുടെ വായ അടയ്ക്കപ്പെടും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ പോലെ ബെറോവൽ റോക്കാദീശം നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ. നദിയേറ്റവരാ സഹദേമാർ മൗദ്യാലീന്മാർ ഹിതം സ്തുതി പാടാൻ ഞങ്ങൾ കർഹൃദയേലിയോ ശിവസഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ കർഹൃദയേ ദീപവിളിച്ചമണേക്കാത്തോ രഞ്ജതിമതികൾ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ കർഹൃദയേ. നിന്നിൽ വിശ്വാസം പൂണ്ട് പറുദീസ നൽകപ്പെട്ട ചോരനോടൊത്തു പുകഴ്ത്തിടാൻ ഞങ്ങൾ കർഹൃദയേ
ഗേണമേ ബാരക്കുമോലെ ബറോവൽ ോലം വാദാമിലോലം വൽമീരാമേനിടമുറിയാതെ സ്തുതി ചെയ്യോ മാനവ സേനകളോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ കർഹൃദയേ സൃഷ്ടാവിന്റെ സ്തുതി കർത്താവിന്റെ പുരുത്തന്മാരെ സ്തുതി പാടുവിൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പേ കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു കർത്താവ് സ്ലജാതികൾക്ക് മേലായി ഉന്നതനും അവന്റെ മഹത്തം ആകാശങ്ങൾക്കും ഇതയുമാകുന്നു ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും മാരുള്ളൂ അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തേണ്ടതിനെ കുപ്പയില്ലെന്ന് ഉയർത്തുന്നു അവൻ മച്ചായവളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാരക്കുമോർ അവനെ സ്തുതിപ്പീൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ സകലദൂതന്മാരുമേ അവനെ സ്തുതിപ്പീൻ അവന്റെ സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ ആദിത്യ ചന്ദ്രമാരെ അവനെ സ്തുതിപ്പീൻ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതിയുള്ള വെള്ളങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാൽ അവൻ പറഞ്ഞു അവ ഉണ്ടായി അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു അവനവയെ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി അവനൊരു നിയമത്തെ നിശ്ചയിച്ചു അത് അഴിയുന്നതുമല്ല ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴികളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചനപ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ പർവ്വതങ്ങളും സകല കുന്നുകളും പല വൃക്ഷങ്ങളും സകല കാർഗിലുകളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ ഭൂമിയിലെ രാജാക്കന്മാരും സകല ജാതികളും ഭൂമിയിലെ ബ്രോഹന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യവനക്കാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ ഇവർ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലുമുണ്ട് അവൻ തന്റെ ജനത്തിന്റെ കൊമ്പിനെയും തന്റെ സകല നീതിമാന്മാർക്കും തനിക്കടുത്ത ജനമായ ഇസ്രായേൽ പുത്രന്മാർക്കും മഹത്വത്തെയും ഉയർത്തുന്നു കർത്താവിന് ഒരു പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സഹിയോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ അവർ തപ്പുകളാലും ചിതരത്തപ്പുകളാലും അവന്റെ നാമത്തെ സ്തുതിക്കുകയും വീണകളാൽ അവന് പാടുകയും ചെയ്യട്ടെ എന്നാൽ കർത്താവിന്റെ ജനത്തിൽ ഇഷ്ടപ്പെടുന്നു അവൻ ദരിദ്രന്മാർ രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും അവർ തങ്ങളുടെ കട്ടിലുകളുമേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ഠങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും പ്രജാതികൾക്ക് പ്രതിക്കുകയും ജാതികൾക്ക് ശിക്ഷയും ചെയ്യുവാനും അവരുടെ രാജാക്കന്മാരെ അലാത്തുകൾ കൊണ്ടും അവരുടെ മാന്യമാരെ ഇരുമ്പജനങ്ങൾ കൊണ്ട് ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവന്റെ സകല നീതിവാന്മാർക്ക് മഹത്വം ഉണ്ടാകുവാനുമായിട്ട് അവരുടെ കൈകളിൽ ഇരുമ്പള വാളുണ്ട് കർത്താവിനെ അവന്റെ ശുദ്ധസ്ഥലത്തിൽ സ്തുതിപ്പീൻ അവന്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ വലഭോത്വത്തിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ ശ്രേഷ്ഠത്തിൽ അവനെ സ്തുതിപ്പീൻ കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ തമ്പരുകളാലും വീണുകളാലും അവനെ സ്തുതിപ്പീൻ തപ്പുകളാലും ചതുരത്തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ രസമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ ശബ്ദത്താലും മാർപ്പുവിളിയാലും അവനെ സ്തുതിപ്പീൻ എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ സകല ജനങ്ങളുമേ കർത്താവിനെ സ്തുതിപ്പീൻ സകല ജാതികളുമേ അവനെ നിങ്ങൾ സ്തുതിപ്പീൻ എന്നാൽ അവന്റെ കൃപ ഞങ്ങളുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാരക്കുമോ മറിയാമിന്റെയും സ്നാപകയോ എന്നാ
പ്രാർത്ഥന കേട്ടി ആർത്തികൾ മേൽ കരളലിവാൽ കൃപ ചെയ്യേണമേ. സ്തുവൻകാലോസ് കുറിയേലായിസോ ഞങ്ങൾ ആർപ്പിച്ചിടുക പൊറുക്കണമേ പാപ വിമോചനമേ ഗണമേ ശ്രീപാമൂലം ഋഷിച്ച ജീവകുമാരദയനാളിൽ അടിയാരെ ീശോലം മീന പ്രദു സഹിതം നിത്യം സ്ത്രോത്രം കാണാതുയരത്തിൽ നിന്ന ശ്രേഷ്ഠതയെ താഴ്ത്തി ഈഷ്ടാൽ മനുഷ്യനായി തീർന്നു ബലഹീനാദാമ്യവംശ വ്യാധികളെല്ലാം നീക്കിയനി സ്തോത്യൻബേ ഗ്രഹിതം ദൈവജനനേ നന്യ കന്യകയെ പരിമളധൂപത്തോ അമ്മേ നിന്നോടെ പ്രാർത്ഥനയാ ലോകവ്യാപകമാം ശാന്തി തിരുസഭതന്നിൽ സംപ്രീതി ഇവയെല്ലാമുണ്ടായിരണമേ. വാനവദൂതൻ കന്യ നിന്നോടാ ശ്ലോമോചൊന്നേവാ നിന്നിൽ വസിക്കും നദിപെരു നീ അവിവാഹിതയാം ജനയിത്രീ സർവസൃഷ്ടി ദ്യോതഗന സൂര്യനു കന്യ മാതാവായി നീ തന്നെ ഭാഗ്യവതിയമ്മേ. അസ്ഥികളെ മോശ ബഹുമാനിച്ചതുപോഷിഹായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടേണം ക്രോധത്തിന്നോടെ കാലത്ത് പ്രാർത്ഥിക്കും ഞങ്ങളുടെ മകുടം എന്നും നിലനിൽക്കും മശിഹാസ്വർഗത്തെ പ്രതിഫലമായി ഞങ്ങൾക്കേകും വാളുകളാലും തീയാലും പീഡകൾ ഞങ്ങൾ സഹിച്ചാലും ആശ്വാസം പരുദീസായ എന്നല്ലോ സഹദേർച്ചൊല്ലുന്നു. മാശിഹാരാജാ നിൻ കരുണാവാരിൽ മൂട്ടുന്നരിശാ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കൃപയും ദയയുമിറക്കുന്നു.
നിന്നേലെ ജീവിക്കരുതേ, നീയല്ലോ എൻ സർവാശ്രയം. വാതിൽ ചെറുത് വഴിയുമിടുങ്ങിയത് സ്വർഗപുരിക്കുള്ള മാർഗമതിൽ യാനം ചെയ്യുമോ, നിൽസുഖനായാനം ചെയ്യാം. അൽപാലസ്യം മൂലമിതാ പിഴവഴിയവനെ നയിക്കുന്നു. ശ്രേഷ്ഠത്താത്മവതം ചെയ്യും ക്ലേശ സമ്പൂർണ ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തീണ്ടാലോകത്തിൽ ദൂതരുമോന്നീശാകണമേ. രേശകനാകും മശിഹായി അബ്രഹാമീൻ മടിയിലവ എന്നേക്കും വിശ്രമമേകണമേ. നേരുള്ളോർക്കിരുളിൽ പ്രഭയുളവായി കർത്താവേ, പ്രഭയുടെ ഉദയത്തിൽ അന്ധകാരം മായുന്നു. വാനം ഭൂമി സോദരികൾ അനിശം നിന്നെ പ്രണമിക്കും. പന്തൽ വെള്ളത്തിൻമീതേ തട്ടുകൾ വെള്ളത്തെ താങ്ങി മധ്യയായിങ്ങനെയായി മിഴിയണ നേരത്തിൽ മണിയറ നിർമ്മിച്ചോൻ സ്തുതേൻ ബാറയ്ക്കുമോ. നിർമ്മല സൂനുവിനയേച്ചോനോ നിർമ്മലമോ ഉദരത്തിങ്കിൽ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോട് തുല്യ നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പ്രീതിസുധരാക്കി ോട് ബന്ധിച്ചിട ജാഗരണേ മറിയ നിന്നും ഗോടയോനോട് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിമയേ ദൂതൻ മറിയാമീ സവിദേ ചെന്നേവം ചൊന്നു. കൃപയുടെ നിരിയ സമാധാനം ഭൂപാലയമേ സമാധാനം, ദരിദ്രത നീക്കപ്പെട്ടവളെ തനി നീന്നുതരെ പാർക്കുന്നു. ജാതികളുടെ പശി മാറ്റിടാൻ ഭാഗ്യം ശ്രേഷ്ഠവണി കിരങ്ങി വസിച്ചുള്ളോ രലങ്കൃത പടവേ തേ സ്വസ്തി അരചാലയമേ തേ ഭാഗ്യം. മാനവ ശില്പിയെ നീ പേരി നിൻവ്രതഹാനി ഭവിച്ചില്ല പുനരഭി നിർമ്മല നീ അമ്മേ. ചൊന്നേശു ശിഷ്യഗണത്തോട സത്യപ്രകാശം ഞാൻ തന്നെ അന്ധതമാം സിന്നധികാരങ്ങൾ പ്രഭയിൽ നടപ്പോർ മേലുണ്ടോ കാത്രു പ്രഭയിൽ നടന്നോരാ
ശ്രീഗണഗണത്തിനഹോഭാഗ്യം ഭൂമിയിലെല്ലാ ഭാഗത്തും അവരുടെ സ്മരണ മുഴങ്ങുന്നു. ആ പ്രാർത്ഥന ഞങ്ങൾക്കഭയം ജീവവഴി മൃതി പന്താവിനി ഇരുവഴികൾ സഹോദേ കണ്ടു നവജീവൻ പ്രാപിച്ചിടാനായി ഇടുങ്ങിയ വഴി അവർ കാംക്ഷിച്ചു. സാത്താനോടവരടരാടി അവനെ ജയിച്ചവർ ചൊല്ലുന്നു ദൈവനാമം ബഹുമാന്യം ആരാധകർക്കതു മാർഗദർശി ആർത്തികൾ തന്നെ ഭയസ്ഥാനം നല്ലിടയ ഭരണ സമർത്ഥാദി വന്നിടുക രമ്യാശയനായി കീ പാപോ സഭയിനടിസ്ഥാനം സർവവിധം ബോലോസ്തുല്യം നിബിയർക്കുത്തമസോദരനേ ശ്രീഗഗണത്തിൽ പെട്ടോനെ ഏലിയാബോൽ വൈരാഗി യുഹാനോ നിവസന്യാസി നിന്നെ വരിച്ചൊരു സബധന്യ അളിവോടു കൃപ ചെയ്യുക നാഥ ആർത്തികളാം പാപികളിൽ നിന്നും കൃപയ വിലക്കാത്തൊരു നാദം അരിശവടി ശിക്ഷകളെല്ലാം നീ മനസ്സലിവാലയകറ്റണമേ ഹൃഷ്ടസമൃദ്ധമാസങ്ങൾ വത്സരമിവയെ താനാദ ശ്രേഷ്ഠ ശ്രീപാരൂപതാൽ മാറ്റിയിടേണം ദുഷ്ടനീ കൃപയെ ഞങ്ങൾ സ്തുതിപ്പാനായി നീതിയോടെ എന്നെ വിധിക്കല്ലേ ഞാൻ പാതകിയെന്നറിയുന്നേ എൻ കടമെല്ലാം ചോദിക്കൽ എന്നവകാശം നീ തന്നെ ജീവവിഹീനനാകും ഞാൻ നിന്നാഹ്വാനേനർഹനാകും കൃപയാലെൻ പിഴ പോക്കണമേ വാങ്ങിപ്പായ വൃതോക്കൾക്കും ദാക്കൾക്കും നൽകാശ്വാസം നിന്നാരാധകരെ നിൻ പരിശുദ്ധന്മാർ സംഘത്തിൽ ചേർക്കാം നീ സിംഹാസനമേറിട്ടാം ദുഷ്ടന്മാരെ നീക്കുമ്പോൾ ഞങ്ങളുടെ മൃതദയ കാണണമേ നിൻ മാഹാത്മ്യമുദിക്കുമ്പോൾ വലഭാഗത്തായിടേണം സ്തുതി ദൈവത്തിന്റുയരത്തിൽ തന്മാതാവേനുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാകാ സൗമ്യൻ കാലസ്കുരിയേ ശ്ലോമോ ഗബ്രിയൽ മൂലം മേലിനാഗാന്യ മറിയാമിനു നൽക പേട്ടു ീ പൂണ്ടോർ വായിൽ തീങ്ങും സ്ലോമോ ചൊന്നേ കൂടെ തന്നുദയ നീനിൽ വാരയ്ക്കുമോ സ്ലോമോ തന്നിബിയന്മാർക്കും
ശ്ലോമോതം സ്നേഹേന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാരേ കൂരേരും സഹരേന്മാർക്കും ശ്ലോമോ തന്മക്കേവസീക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മിനുവോലം വാദാ മിനുവോലം ം ദൈവസുതന്മാരാവാൻ നായുഷ്കാലത്തിൽ തന്ന താതരീശ്വര ലിഖിത കൽപ്പല കൽപ്പീണായി നാവിന്റെ മകളിൽ നിന്നും ജഡമേറ്റോനെ നീന്തയ നീന്റെ ഇളവകയിൻ മേൽ വർഷിച്ചാലും പറിക്കുമോ ശുദ്ധൻ നീയാലോഹോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ ശോധന്നിയാലോഹോ ഹല്ലേലൂയ ശോധന്നി ബലവാനെ കൂരിലായിസോ ശോധന്നി മൃദഹീന ശോധന്നിയാലോഹോ ഹല്ലേലൂയ ശോധന്നി ബലവാനെ കൂരിലായിസോ ശോധന്നി മൃദഹീന ർത്താവേ ജയ് കാരുണ്യം ഹല്ലേലൂയ കർത്താവേ ജയ് കൃപയാലേ കൂരിലായിസോ കർത്താവേ പ്രാർത്ഥന പരികർമ്മങ്ങൾ കൈകൊണ്ടും ചെയ്യുണ്യ ബോധ്യന്നിയാലോഹോ ഹല്ലേലൂയ ബോധ്യന്നി ശ്രേഷ്ഠാവേ കൂരിലായിസോ സ്തുത്യന്നി പാപികളിൽ കൃപ ചെയ്യും മശിഹ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ സഹോദരനെ പോലെ പോലുവാണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ ഞങ്ങൾ വിനോദം ഞങ്ങളെ രക്ഷണമേ എന്നുള്ള രാജശക്തിയുമോ തന്നേക്കുള്ളമീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വേദനകസ്തുതിയേ നിനക്ക് സ്തുതി. പാപികളായ നടിയാരുടെ കർമ്മം ചെയ്യുന്ന മെഷിയരാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. എന്റെ ദൃഢവിശ്വാസം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ട് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാവുന്നു. സമാധാനം വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തപുരമേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈനംബരാണ് അപേക്ഷിക്കൊള്ളണമേ. ആമീൻ. ദൈവത്തിൻ ജനനി മാറിയാമേ വാഴ്ത്തപ്പെട്ടവളെ ഭാഗ്യം. ദൈവത്തിൻ കുഞ്ഞാടായോനെ നീ മടിയിൽ താലോലേച്ചു തന്നോജ്ജലമാമ്രേഷ്മീകളാൽ നിന്നിലുപദ്രവമേശാതെ ശക്തിന്താംഗീകൃതേ സംസീതി ചെയ്തിടുന്നോനെ ഏ നിയമാതാവല്ലോ നീ ഭാരകുമോ. അത്ഭുതമായി സൽഫലമേകിയോരാ തരുമത്സ്യം തീക്കൽ പാര ത്രിരഹസ്യാം തിരുസഭവീശ്വാസ ത്യാഗികളോടുവാദിക്കുന്നു തരുവിൽ നിന്നജമുണ്ടായി തോയം തീക്കല്ലിൽ നീന്നും മത്സ്യമദേവിയെ സ്ഥിര കന്യാ പ്രസവേവാദീപ കിഴയേറ്റം വാട്ടം നൽകും നിന്നുടെ പ്രാർത്ഥന ഞങ്ങളുടെ നിൻ പ്രാർത്ഥനയെ നാഥൻ കേട്ട് പുണ്യം നൽകും. വിസ്മയപൂർവം മറിയാചരിതം ഞാനുരചയ ഏതൊരു മാന്യ സ്ഥാനത്തേറി മൺമയപോത്രേ കൃപയാ സുതനേ വീട്ടോ ആദവാ പാരജനനീത്വം നൽകാനായി പ്രീതി പേട്ടോ ശാന്തർസാഹിത മല്ലാതെ വിടെ എന്നുടെ വാസം ചാദരിലെ ലോകരിലെ ണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാവുന്നു. സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വൈദ്യമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത് അറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമീൻ.
പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പാപം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മൗത്തവും എന്നേക്കുന്നുള്ളതാകുന്നു ആമേ നിനക്ക് സമാധാനം ശുദ്ധമുള്ള കണ്ണുകമേതമ്പുരാന്റെയമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിലും ദൈവം അപേക്ഷിക്കണമേ ആമേ സാക്ഷ്യ പേട്ടകമേ മറിയാമേ ശ്ലോമോ ജീവജലത്തെ മുൻകുറിയായി കാട്ടിയ ശോശപ്പാ ശ്ലോമോ ഈശായ് നന്ദനനാം ദാവി ദോദിയ പുണ്യപുരി ശ്ലോമോ നിൻമടിയിൽ ദൈവമുദിച്ചല്ലോ ബാറയ്ക്കുമോ ശ്രീപാവാഹികളോ സഹദേന്മാർ ചെന്നു വാളാൽ ഛേദിതരായി ചില ചിലരാജ്ഞീലന്ത്യം കണ്ടു ദുഷ്ടന്റെ ശേച്ചാർപ്പിട്ടു മടിപൂണ്ടില്ലവരും പോരിൽ പുണ്യം നൽകണമവർ യാചനയാ മിനഹോലം വാദാ മിനഹോലം വൽമീനാമീ പരർക്കായി മേശയൊരുക്കിയതിൽ നാദാനിൻ ശുദ്ധ തനുരുതിരങ്ങളശി ചോരേ യോഗ്യന്മാരാക്കിയിടണമേ നിന്നെ ഏറ്റു പറഞ്ഞവരെ താത സമീപം നീ തന്നെ ഏൽക്കണമേ നിന്നിൽ മരിച്ചവരെ മുറിയോറാഹേ മേലൈനു വാദാരേ മാതാക്കാദീശന്മാർത്തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യം വാഴ്വായി തീരണമേ മറിയാലിയന്മാർ സ്നേഹന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പേ എല്ലാരും ശരണത്താൽ മൃദരാം ട്ടിൽ വസിക്കും പുണ്യനിധി പരിശുദ്ധ വേണ്ട കഷ്ടതീച്ച് ദൈവടിയാ നീന്തൊഴിക്ക സൽക്രിയകൾക്കു മന ശ്രൂത സംഗതി വരണേ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ്റെലിയും കൈകൊണ്ട കർത്താവേ നോയമ്പും പ്രാർത്ഥനയും
கைகோருதுகரோநாத பிரமஹானி பிரமஹைமே வேக்கல் பகரது காரி சோவேஸ்தி துமுகாயோ வனகோமென்மலியா மீயோ Oh, listen.
പരിശുദ്ധനായ പൗലോ സ്ലീഹ റോമർ കെഴുതി ലേഖനം തന്നു മഹായി ബാരക്കുമോർ എന്റെ സഹോദരന്മാരെ ദൈവകൃപയാൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, വിവേകപൂർവമായ സേവനം വഴിയായി നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനുള്ളതും വിശുദ്ധവും സ്വീകാര്യവുമായ ബലിയായി സമർപ്പിക്കുവീൻ. നിങ്ങൾ ഈ ലോകത്തിന് സദൃശ്യമാകാതെ അവനവന്റെ ഹൃദയം പുതുക്കി രൂപാന്തരപ്പെട്ടുകൊള്ളുവീൻ. നല്ലതും സ്വീകാര്യവും പരിപൂർണമായ ദൈവ ഇഷ്ടമെന്നതെന്ന് വിഭജിക്കുകയും ചെയ്യുവീൻ. എനിക്ക് ലഭിച്ച ദൈവീ കൃപയാൽ നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നു, അർഹതയുള്ളതിനപ്പുറം നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെയോ ഓരോരുത്തരും അവനവനായ ദൈവം വളർന്നു ഭാഗിച്ചു തന്നിരിക്കുന്ന വിശ്വാസമനുസരിച്ച് പരിഭാഗതയോടുകൂടെ ചിന്തിപ്പീൻ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തിയൊന്നല്ല. അതുപോലെ തന്നെ പലരായ നമ്മൾ മെസ്സിയായ ഏകശരീരമാണ്. നമ്മൾ ഓരോരുത്തരും തമ്മിൽ അവയവങ്ങളാണ്. എന്നാൽ ലഭിച്ച കൃപയനുസരിച്ച് നമുക്ക് വിവിധ വരങ്ങളുണ്ട്. അവനവന്റെ വിശ്വാസത്തിനളവിനൊത്തവണ്ണം ദീർഘദർശിത്വമുള്ളവനുമുണ്ട്. അവനവന്റെ സേവനം അനുസരിച്ച് സേവകതത്വമുള്ളവനുണ്ട്. അവനവന്റെ പഠിത്തത്തിനനുസരിച്ച് ഗുരുവായി തീർന്നുവരുന്നുമുണ്ട്. അവനവന്റെ ആശ്വാസമനുസരിച്ച് ആശ്വസിപ്പിക്കുന്നവനുമുണ്ട്. ധാരാളമായി ദാനം ചെയ്യുന്നവനുമുണ്ട്. ഉത്സാഹത്തോടെ നേതാവായിരിക്കുന്നവനുമുണ്ട്. സന്തോഷത്തോടെ കരുണ കാണിക്കുന്നവനുമുണ്ട്. നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം. തിന്മകളെ വെറുക്കുകയും നന്മകളെ പറ്റിക്കൊള്ളുകയും ചെയ്യുവീൻ. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ സ്നേഹിപ്പീൻ, പരസ്പരം പ്രിയപ്പെടുവീൻ, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുമ്പരാകുവീൻ. ഉത്സാഹികളും മടിയില്ലാത്തവരുമായിരിക്കീൻ, ആത്മാവിലേറിയുള്ളവരായിരിക്കീൻ. നിങ്ങളുടെ കർത്താവിനെ സേവിപ്പീൻ, പ്രത്യാശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണത കാണിപ്പാൻ സദാ പ്രാർത്ഥിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യം നിവർത്തിക്കുകയും അതിഥികളെ സൽക്കരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, അവരെ അനുഗ്രഹിപ്പാൻ ശ്രമിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുകയും കരയുന്നവരോടി കരയുകയും ചെയ്യുവീൻ. ആഹായി ബാരക്കുമോർ സ്തുതി ബലികളെ ചേരിടുവി കാറ്റു പ്രകാരെ നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മത്ഭാവമുമ്പിൽ അനന്തരം യേശുദമ്പുരാൻ ശാവതിൽ ഒരു സംഘാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശുദമ്പുരാൻ അവളെ കണ്ടിട്ട് വിളിച്ചവളോട്, സ്ത്രീയെ, നീ നിന്റെ രോഗത്തിൽ നിന്ന് വിമുക്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ തന്റെ കൈവച്ചു. ഉടനെ അവൾ നിവരുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. എന്നാൽ യേശുദമ്പുരാൻ ശാപത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് സംഘാലയ പ്രമാണി കോപിച്ച് പുരുഷാരത്തോടായി ഇങ്ങനെ പറഞ്ഞു,
വേല ചെയ്യുന്നതിന് ആറ് ദിവസമുണ്ട്. ആ ദിവസങ്ങളിൽ ഒന്ന് സുഖം പ്രാപിപ്പീൻ, ശാപത്തിൽ പാടില്ല. അപ്പോൾ യേശുമ്പ്രാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, കപടഭക്ത, നിങ്ങളിൽ ഓരോരുത്തനും ശാപത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി കുടിപ്പിക്കുന്നില്ലയോ? അബ്രഹാമിൻ്റെ സന്തതിയും 18 സംവത്സരമായി ആകൽ ഖർസായാൽ ബന്ധിക്കപ്പെട്ടവളുമായ ഇവളെ ശാപത്ത് ദിവസം ഈ ബന്ധനത്തിൽ നിന്ന് അടിച്ചുവിടുന്നത് ന്യായമല്ലയോ? അവനിങ്ങനെ പറഞ്ഞപ്പോൾ പ്രതികൂലങ്ങളായി നിന്നിരുന്ന എല്ലാവരും ലജ്ജിച്ചു. ജനമെല്ലാം അവൻ മൂലം നടന്നുകൊണ്ടിരുന്ന സകല വിസ്മയ സംഭവങ്ങളെയും കുറിച്ച് സന്തോഷിച്ചു. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാസമയത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവമേ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മലാബലിയും സ്നേഹപൂർവം ശ്ലീമായുടെ അഗ്രഹത്തിൽ സ്വയം വിരിക്കുകയും തൻ്റെ വധമൂലം സ്വജാതികളെയും വിജാതികളെയും രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവിന് ദൈവീകമായ സ്വാത്രാബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഗുലഹോൻ യൗമോ സഹായ ലവൽ ഗ്രീക്കോറായ കർത്താവിന്റെ മുമ്പാകെയും പൊട്ടി നിൽക്കുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശ്വാസികളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശ്വാസകൃപാരുടെ മുമ്പാകെയും ഈ വന്ദ്യപിതാവിന്റെ കൈകളാൽ കുന്തിലേക്ക് വയ്ക്കപ്പെട്ടിരുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഹരവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ച് കളയണമേ. ഉത്തമനെ ദേവദോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും
ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താവേ, കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മെസ്സിയാതമ്പുരാനേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപാവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വലിയവനും മഹാകാരുണ്യവാനും സകലവും നിറവേറ്റുന്നവനുമായ ദൈവമേ, കാഴ്ചകളെ കൈക്കൊള്ളുന്നവനായ നീ നിന്റെ ജനകന് സ്വയം കാഴ്ചയായി ഭവിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ നിയോഗിച്ച പിതാവിനോട് നിന്റെ കാഴ്ചയർപ്പണം മൂലം ഞങ്ങളെ സമീപിപ്പിക്കുകയും ചെയ്തു. വന്ദ്യങ്ങളും ജീവാപ്രദങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കത്തക്കവണ്ണം കൃപാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിപ്പാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ നിങ്ങളേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് വിമോചനവും വിമോചകനും വിശുദ്ധിയും ശുദ്ധീകരണം നൽകുന്നവനുമായിരിക്കണമേ. കർത്താവേ, നീ തിരുവിഷ്ടപ്പെട്ട് ഭയങ്കരവും ബഹുമാന്യമായി വിലയും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും കൃപ മൂലം തിരുസന്നിധിയിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും നിന്റെ ശരണത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സംരക്ഷണത്തിനും പര്യാപ്തമായി ഭവിക്കുമാറാകണമേ. വിശ്വാസം ദാമോഹൻ ഉദാഹൻ മൽഫോനൻ മദാനീതായൻ
ഒതുക്കുനഹോനാനീ നമഹൈം എല്ല നീതോ നീലകാദീശ മദ്രേഹോൻ ഒൽമലമോല മുൽമീ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സർവലോകത്തിലാവുന്ന സത്യദേവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തെ പിതാവിനോടെ സ്വന്തമുള്ളവനും ഞങ്ങൾക്ക് വേണ്ടി കുരിശിലടിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചതിനുമായി ജീവനും വിശുദ്ധിയുള്ളതായാലും പരിശുദ്ധമായ ദിവ്യാലിംഗനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം തമ്മിൽ ചുംബിക്കണം നാം ശൈലോയും നമ്മെ കാക്കട്ടെ നാളും ശൈലോയും ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നവനും താൻ മാത്രം കാരുണ്യവാനുമായിരിക്കുന്ന കർത്താവേ,
തിരുമുമ്പാകെ തലകുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു കൊടുത്ത് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെയും സകലത്തിലും വിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടെയും നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ വപുക്കുല സുബാൻ ലവൽ മേ വഴുതെറ്റിപ്പോയ ആടുകളെ തിരിച്ച് കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാൻ ദൈവമേ, രക്താരഹിതമായ ഈ വലിയ അനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കിടയാകാതെ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ നന്ദി പ്രകടനത്തിനും പര്യാപ്തമായി ഭവിക്കുമാറാകണമേ. ഓശോ വപുക്കുല സുബാൻ ലവൽ മേ. പാരിക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും പ്രതിവിശ്വാസത്തോടും നല്ല ദീപക്തോടും കൂടി നിന്ന് വന്ദ്യപിതാവിന്റെ കൈകളാൽ നന്മയുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണോ. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടയനായ പിതാവായ ദൈവത്തിന് നിരപ്പിന് സമാധാനത്തിൽ മണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മെസ്സിയാദം വരാൻ ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമിയും സമുദ്രങ്ങൾ സ്വർഗീയ ഓർശിലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാർ മലാഹമാ പ്രധാന മലാഹമാ ഋഷമോസന്മാർ സുൽത്തോനന്മാർ മൗദ്ബേന്മാർ ൻമാർ അനേകം കണ്ണുകളുള്ള ക്രോബേന്മാർ കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നു എന്ന് ഖാദീസ് പാടുന്നവരായ ആറാറ് ചിറകളുള്ള ശ്രോപ്യന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്തപ്പെടുത്തുന്നവനെ നമുക്കും മഹത്തപ്പെടുത്താം. വംഖദിശിൻ കോയനാൻ അമറീനാൻ പാപമില്ലാത്തവൻ
പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ഖണ്ഡിച്ചു ബാറേ തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടരുളി ചെയ്തു, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യാജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. വൽഹായ നൽവോല അപ്രകാരം തന്നെ കാസായമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു തൻ്റെ പരിശുദ്ധ ആശ്രയന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടരളി ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവീൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യാജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു ഇത്. വൽഹായ ദൽവോല വൽമേ ത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും സ്മരിച്ചുകൊള്ളുവിൻ. ദാമോ ദോസേനോ മരണത്തെയും മൂന്നാം ദിവസമുള്ള നിന്റെ പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള നിന്റെ ഇരിപ്പിനെയും വീണ്ടും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താരഹിതമായ ഈ ബലിയെ ഞങ്ങൾ നിനക്ക് അണയ്ക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്ക വണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കുകയോ ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണമായി ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകുകയോ ചെയ്യാതെ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ബീരക്കാമുക്കിലാബോ കാതമറോ സർവാ
ശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവർത്തികളാകുന്ന ഫലങ്ങൾ അവ പുറപ്പെടുവിക്കണമേ. ഇവ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും അധോലോകാശക്തികൾ കജയവുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ. അവസാനം വരെ വേദാവിപരീതികളാകുന്ന വിരുദ്ധതകളിൽ നിന്ന് സഭയെ നീ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിരിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വപുകുല സുബാൽവൽമീ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലോ ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യപരീക്ഷകളിൽ അകപ്പെട്ടിട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതിരുന്നിട്ടുള്ളവരുമായ എല്ലാവരെയും നീ ഓർത്തു കൊള്ളണമേ. നിന്റെ സ്വർഗീയ വിശാലതയിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകി നിന്റെ സഹായത്തിനവരെ അർഹരാക്കി തീർക്കുകയും നിന്റെ ശക്തി കൊണ്ടവരെ ബലപ്പെടുത്തുകയും നിന്റെ സംരക്ഷണം അവരെ ആയുധമായി അണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്യനും ജീവദായകനുമായി നിന്റെ റൂഹായിരിക്കും. ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ബാർക്കിമോർ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളും ദേറാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസ പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്തീയ സമൂഹം മുഴുവനും സുഗ്രഹമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഉറേലായിസോ കർത്താവേ, നിന്നിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നിരക്ഷിതാവും സഹായം ജയം നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിരിക്കും. സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും ശുദ്ധിക്കപ്പെട്ടവളും വിശുദ്ധികളോളം ഭാഗത്തുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളുമായി നിത്യകരികയും ഭാഗ്യതീയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏകലോസന്മാരെയും സഹോദരന്മാരെയും മോചവാന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനും മുന്നോട്ടക്കാരനുമായ ബോ യുഹാനോർ മഫ്താനായും ശമാശന്മാരെ പ്രധാനി സഹോദരന്മാരും മുമ്പരുമായി പരിശുദ്ധനും മഹത്തുള്ളവരുമായ മാ ശ്രേപാനോസ്നെയും സ്ലീഹന്മാരിൽ തലപ്പെട്ട മാർ പത്രോസേയും മാർ പൗലോസേയും ഇന്ത്യയുടെ കാൽപിതാവായ മോർത്തോവാസ്ലിഹായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിപതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെയും ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവരുടെ സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരെ സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ നിദ്ര പ്രാപിച്ചവർക്ക് ആശ്വാസവുമുണ്ടാകണമേ. ആയത് നിന്റെയും നിന്റെ ഏകജാതന്റെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായുടെയും കൃപയാലും കരുണയാലും സാധിക്കണമേ. ഭാരിക്കുമ്പോൾ സ്നേഹിയവും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിശികൾക്ക് ഏൽപ്പിച്ചുവന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിയാലെ മുൻപോട്ടി നിന്ന് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നീക്കിയാലും കുസ്തിനോസ് പോലീസിലെ ഫേസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സിനോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിവാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിന് ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീകായും സഹോദയമായ യാക്കോബ്നാത്യോസും ക്ലിമേസും യൂലിയോസും ബെസേലിയോസും ഗ്രീഗോരിയോസും ദിയസ്കോറോസും
തീമോത്യോസും ബിലസീനോസും നീവാസും ഇവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായി പ്രസിദ്ധനായ മാർക്കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ചു സ്ഥലവും മറിയാം സംശയം കൂടാതെ മാതാവെന്നല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രക്കീസ്മാർ സേവേറിയോസും സത്യവിശ്വാസി നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കുബുർദാനായും മാറ പ്രേമം മാറിയാക്കവും മാറി സാക്കുമാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസവുമായി മാർ ശിമോന്ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബായി മാർ എലിയാസ്തീൻ പാത്രക്കീസും മാറൽദോ ബസേലിയോസ് മാപ്രിയാനായും മലങ്കരയിലെ മാർ ഗ്രിഗോറിയോസും വിശുദ്ധനായ മാർക്ക് നായത്തവുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസയെ പാർശ്വങ്ങൾ കേൾപ്പിച്ചുവന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ ബിമ്പുകളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ നിന്റെ പരിശുദ്ധ നാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദാവിപരീതങ്ങളെ നീ മായിച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിൻ്റെ മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തവനും ഒന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ റവായിരിക്കും. സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ രൂപികളുടെയും സകല ജടങ്ങളുടെയും ഉടയവനായ പിതാവായ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മിശിഹ ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് തന്നോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോരെന്ന് അട്ടഹസിച്ച് പറയണം. ആത്മാക്കളുടെയും സകല ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളെന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുത്. എന്തെന്നാൽ നിന്റെ പുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവനാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളിൽ നിന്ന്
കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പോലെ ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂല സകലത്താലും എന്നതുപോലെ ഇതിനാലും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ഒന്നിനും ജീവദായകനുമായ റൂഹായുടെ നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹാം ദൈവത്തിൻ്റെ കരുണ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
യേശുമസിഹോം. ക്രൂപന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രോപ്യന്മാരാൽ ഗാദീസ് പാടപ്പെടുന്നവനും ആയിരങ്ങളും പതിനായിരങ്ങളുമായ വിശേഷബുദ്ധിയുള്ള സൈന്യങ്ങളാൽ പുകഴ്ത്തപ്പെടുന്നവനും സുഗന്ധവാസനയായി സമർപ്പിക്കപ്പെടുന്ന കാഴ്ചകളെയും ഫലവഴിപാടുകളെ ശുദ്ധീകരിച്ച് പരിപൂർണമാക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, സ്വർഗസ്ഥാപിതാവാകുന്ന ദൈവമാകുന്ന നിന്നെ നിർമ്മല ഹൃദയത്തോടും ലജ്ജാരഹിതമായ മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്, എന്നാലോ പരീക്ഷയ്ക്ക് നിവാരണമുണ്ടാക്കിക്കൊണ്ട് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകാപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ഒന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ എന്നോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുമ്പാകെ തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ വാഴ്വുകൾ അയച്ചു തന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ശരീരാത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മെസ്സിയാദംബരാൻ്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഒത്തവനും ഒന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭോവം അനാദിന്നും അന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ുംഹോ ലാമലോ
കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ കവിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധരോവായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തുതിയോടു രാജമകൾ ഹാലേ ലോയോ ഹാലേ ലോയ നിൻവല ഭാഗെ രാജഭാമിനിയും ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ
സഭയെ മുമ്പത്തിമൂന്ന് വർഷം അതിൻ്റെ മഹാപുരോഹിതനായി സഭയെ നയിച്ചതായ കാലം ചെയ്ത പരിശുദ്ധനായ ഇഗ്നാത്യോസക്ക പ്രധാന പാത്രീ സ്വാവയുടെ എട്ടാമത് ഓർമ്മ ദിവസം മാർച്ച് മാസം 21-ാം തീയതി ആയിരുന്നു. പ്രത്യേകമായിട്ട് അപരിശുദ്ധ പിതാവിനെ ഓർക്കുവാനും 33 വർഷക്കാലം പരിശുദ്ധ സഭയെ നയിച്ച് നമുക്ക് വേണ്ടി സ്വർഗരായത്തിൽ മധ്യസ്ഥാണിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ അപരിശുദ്ധ പിതാവിന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ചെയ്ത എല്ലാ സേവനങ്ങളെയും ഓർക്കാം. അതുപോലെ തന്നെ സഭയിലെ മറ്റ് പുരോഹിതന്മാരെയും ശ്രേഷ്ഠാചാര്യന്മാരെയും ഒക്കെ നമുക്ക് ഓർത്ത് മേൽപ്പെട്ടക്കാരെയൊക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലോയോ ഹാലേ ലോയ നിന്ന വിശിഷ്ട മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്താവേനിൻ മൂലം നിൻപുത്രന്മാർക്കാത്തിടുമെങ്കിൽ വിഭജിച്ചു കൊടുക്കുന്നവനും കുപ്പയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ ശ്രീഭണ്ഡാരത്തിന്റെ മേൽ അധികാരം നൽകുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്കാജകളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന സകല പ്രധാന ആചാര്യന്മാരെയും മേൽപട്ടക്കാരെയും പട്ടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയിഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ദൈവമായ കർത്താവേ, വിളിപ്പോടും വിശുദ്ധിയോടും കൂടെ അതിനു മുമ്പാകെ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ ശ്രേഷ്ഠ ആചാര്യന്മാർക്കും നിർമ്മലരായ സിംഹാസന്മാർക്കും വേണ്ടി മലിനരും അശുദ്ധരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്റെ ദൈവനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ ന്യായവിധിക്കായി നീ തുനിയരുതേ കർത്താവേ. നിന്റെ വിശുദ്ധ മന്മഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകളെ
അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായുകളും നാവുകളും അടച്ച പൂട്ടപ്പെട്ടവയായി ഭവിക്കുവാൻ തക്കവണ്ണം അവയെ നീ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ളതായ കണ്ണുകൾ ചിതറിനും മുഴുവനും കൂടികളായി ഭവിക്കുമാറവയെ നീ അന്ധകാരമയമാക്കി തീർക്കരുതേ. കർത്താവേ, വിശുദ്ധങ്ങളും വന്ധികളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുട്ടപ്പെടുമാറവയെ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥനകളെ നീ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും പരിഹരിച്ചു മോചിക്കുമാറാകണമേ. നീ ഉത്തമനും നല്ലവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടവുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും അടി ഞങ്ങൾ കരയറ്റുന്നു.
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവന് ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ നിത്യമായ വർഗത്തിന് പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായി നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായി നിന്റെ വലുതായി നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും ഞങ്ങളുടെ രക്ഷകനുമായ ശിമിശാൻ ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും വാ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമു തരമരുളി, കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി, കൃപ കർത്താവും ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതിയും നിനക്ക് സ്തുതിയും നിനക്ക് സ്തുതിയും. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാം, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണയെ പ്രതിയും ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിഷ്യാർഹരായി തീരാതെ നിന്റെ പരിശുദ്ധ റൂഹായോടുള്ള സംബന്ധത്തിന് അർഹരായി ഭവിക്കണമേ. ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരുടെയും കൂട്ടത്തിൽ ഓഹരിയും അവകാശം ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഒത്തവനും അന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മാർക്കിമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കേൾക്കുന്നതിന് ശേഷം
വീണ്ടും നിറളകർത്താനുപാദം തലവനിക്കണം. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും രോഗം താനോ വീണു കോനും ക്ഷീണവോ മുളവാക്കും പോൽ പാപവ്യാധി ലാൽമാവിന്നും കോനുണ്ടാക്കും കോനനു മുകളിൽ ദൃഷ്ടി വാദിപ്പാൻ പാടാണതുപോൽ കോനഴുമാൽമാ വിന്നും പറനെ കാണാൻ വിഷമം സങ്കാലയമതിൽ വാനവ വൈദ്യൻ സാദരമേറീ കണ്ടാൽ കോനിയ നാദൻ സോഷി ചാലിയും കണ്ണാൽ യാചനങ്ങോട തവളോടെ കോനു നിവർത്തിനാദൻ അതുപോലങ്ങടെ പാപക്കോനും പോക്കുക പറനെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ ഭാവരിയാരെ നൽകുന്ന ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധമാനിയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോവുകയും ദൂരസ്ഥ സമീപിച്ചവരും മരിച്ചുപോരും ജീവനുള്ളവരും നമ്മുടെ കർത്താവായ ശിമിശാട് വെസ്ലീബായി രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസാട് റോസ്മായൽ മുദ്രവുതപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. പിന്നെ ബലഹീനം ഭാവിയുമായ ദാസനാണ് ഞാൻ. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും കരുണയും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവീൻ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. പ്രാർത്ഥനയോടൊപ്പം അങ്ങയണേച്ചോരീബലിയും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അഭ്യുന്നയ തിരുമനസ്സുകൊണ്ട് അർപ്പിച്ചതായ ബലി ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുവാനുള്ളവർ ഇപ്പോഴേ മുന്നോട്ട് കടന്നു വരാം. അഭ്യുന്ന തിരുമനസ്സുകൊണ്ട് ഇപ്പോഴേ വിശുദ്ധ കുർബാന എല്ലാവർക്കും നൽകുന്നു. ഇനിയും ആരെങ്കിലും ഉസോയോ പ്രാർത്ഥന പ്രാപിക്കുവാനുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാവുന്നതുമാണ്. തവ നോക്കുകിലെറിയുന്നോടനെ അവരെ മണ്ണയ ഭാഷിച്ചു മുഖം തെളിയുന്നേറ്റം. വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ വരുമ്പോൾ കാലുകളിലെ പാദരക്ഷകൾ ഷൂകൾ ഊരിയിട്ടിട്ട് വിശുദ്ധിയോടുകൂടെ വരണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. പുത്രരഹസ്യങ്ങളോ വിണ്ണവരീടയിൽ ഈശായാദം കണ്ണു
ദിവനമ്മോടു സാക്ഷിക്കുന്നു ദൈവത്വത്തിൻ മടിയിലിരി പുരഹസ്യങ്ങളിവാദാമ്യർക്കായി ഭാഗിക്കുന്നു ക്രൂരന്മാരുടെ പേരതുപോലെ സ്ഥിരമീമ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ദൈവസുരേന്ദ്രിയുമേനിയതല്ലോ മേശയിലിവിടെ മക്കളെടുത്ത ഘോഷിക്കുന്നു seeking a permission to start a worship center in Nottingham for celebration of Holy Eucharist once in a month. We hereby permit you to start the worship center അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഏറ്റവും അനതായ ആ നന്ദി പ്രകടനത്തോടുകൂടിയാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് എന്ന് പറഞ്ഞത്. ഏറ്റവും അനുഗ്രഹപ്രദമായി ഇന്ന് യൂറോപ്യൻ മേഖലയുടെ മെത്രാപ്പോലീത്ത കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നതായ അനുഗ്രഹപ്രദമായ ഈ വിശുദ്ധ ബലിക്ക് ശേഷം ഈ ആലയത്തിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തോട് നന്ദി പറയുവാനും നമുക്ക് ഈ പ്രദേശത്ത് ഒരു ആരാധന അർപ്പിക്കുവാനൊക്കെ വേണം ഇടയാക്കിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാനും സാധിക്കട്ടെ. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസൻ ഈ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ പണിതത് കർത്താവാണ്. ആ കർത്താവ് വിവിധ ഇടങ്ങളിൽ സഭയോട് ചേർന്നുകൊണ്ട് സഭയുടെ ആലയങ്ങൾ ക്രമപ്പെടുത്തുകയും ജനത്തിന് ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ സാഹചര്യവും ഒരുക്കുമ്പോൾ നമുക്ക് ഈ ദൈവം നൽകുന്നതായ സാഹചര്യങ്ങളെ വിനിയോഗിക്കുവാനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം ഇത്രമേൽ നമുക്ക് നൽകിയിട്ടുള്ളതായ ചൊരിഞ്ഞിട്ടുള്ളതായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയുവാനും നമുക്ക് സാധിക്കണം. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തിരക്കുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജോലി സംബന്ധമായി ചെയ്യുവാനായിട്ടുണ്ട്, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുവാനുണ്ട്. എങ്കിലും ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുവാനും നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ കടന്നു വന്ന അഭിയന്തനായ തിരുമേനി നമ്മുടെ ഇവിടെയുള്ളതായ ഈ നമ്മുടെ ആളുകൾക്ക് ഒരു ആരാധന തുടങ്ങുവാൻ തക്കവണ്ണം കാര്യങ്ങൾ അനുമതി നൽകണമെന്നുള്ളതായ കാര്യം അറിയിച്ചപ്പോൾ തന്നെ അഭിയന്തിയ തിരുമനസ്സുകൊണ്ട് ആയതിനുള്ള ക്രമീകരണങ്ങൾ നൽകുവാൻ തക്കവണ്ണം എന്നെ ചുമതലപ്പെടുത്തുകയും ആയതിനുള്ളതായ ക്രമീകരണങ്ങൾ അഭിയന്തി തിരുമേനിക്ക് വേണ്ടുന്നതായ എല്ലാ റിക്വസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ അയച്ചു കൊടുക്കുകയും ആയതിന് തക്കവണ്ണം നമുക്കൊരു ആരാധന തുടങ്ങുവാൻ തക്കവണ്ണമുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തു തരികയും ചെയ്ത മേഖലാ മെത്രാപ്പോലീത്ത ആയിരിക്കുന്ന അഭിയന്യ ഡോക്ടർ ആയുമാർ സിൽവാനോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സിനോടുള്ളതായ ഭക്തിയ ആദരവുകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഭിയന്തനായ സമുദായ മെത്രാപ്പോലീത്ത കുര്യാക്കോസ്മാർ സെവേറിയോസ് മെത്രാപ്പോലീത്തായുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ആശീർവാദവും നമ്മോടൊപ്പമുണ്ടായിരുന്നു. അഭിയന്തിയ സമുദായ മെത്രാപ്പോലീത്ത തിരുമേനസിനോടുമുള്ളതായ ഭക്തിയാദരകളും ആദരവുകളും നന്ദിയും അറിയിക്കുന്നു. ഈ ആരാധന ഇവിടെ തുടങ്ങുവാനൊക്കെ വണ്ണമുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്ത ഈ നോട്ടിംഗ്ഹാമിലും ഡർബിയിലും
അതോടൊപ്പം തന്നെ ലെസ്റ്ററിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ സമുദായ സ്നേഹികളെയും എല്ലാ വിശ്വാസികളെയും നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. ഈ ആരാധന ഇവിടെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം അത്യുത്സാഹത്തോടുകൂടെ അവർ ചെയ്തതായ ആ പ്രവൃത്തി, ഇതിനു വേണ്ടിയിരുന്നതായ പ്രത്യേകമായ ക്രമീകരണങ്ങൾ, എല്ലാവരും ഉത്സാഹത്തോടുകൂടെ എല്ലാവരും ആ സഭയോടുള്ളതായ ആ സ്നേഹത്തിൽ അവർ ചെയ്തതായ എല്ലാ കാര്യങ്ങൾക്കും അവരോട് നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകമായി ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തതായ രണ്ട് പേരുകൾ ഞാൻ പറയാതെ പോയാൽ അതൊരു തെറ്റ് തന്നെയാണ്. കാരണം അവരിതിനു വേണ്ടി പ്രവർത്തിച്ചതായ അവരുടെ അക്ഷീണമായ അവരുടെ പ്രയത്നം, അനിലും അതുപോലെ ജോയും അവരതിനു വേണ്ടിയിട്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അവരോടുള്ളതായ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതായ ആളുകൾ, നോട്ടിംഗ്ഹാമിൽ താമസിക്കുന്ന വിവിധ സഭകളിൽ, പ്രത്യേകിച്ച് യാക്കോബായ സഭയിൽ ഉള്ളതായ അംഗങ്ങൾ, ഒരേ സഭയാണ്, ആ സഭയിൽ നിന്നുള്ളതായ അംഗങ്ങൾ ഇന്ന് വിശുദ്ധ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നു. അതുപോലെ തന്നെ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായ എല്ലാ ആളുകളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് മനോഹരമായ ഗാനങ്ങൾ ഇന്ന് ആലപിച്ച നമ്മളുടെ കൊയറ്, അത് ലണ്ടൻ സെൻറ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് ക്നാനായ ഇടവകയിൽ നിന്ന് അവർ നമുക്കറിയാം വളരെ ദൂരം യാത്ര ചെയ്ത് അവരിന്ന് ഇവിടെയൊക്കെ കടന്നു വന്നു. ഈ ആരാധന ഏറ്റവും ആത്മീയ ഉണർവുള്ളതാക്കി തീർക്കുവാൻ്റെ വണ്ണം കടന്നു വന്ന അവരെയും പ്രത്യേകമായി അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മോടുകൂടി ആരാധനയിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട നിതിനച്ഛൻ മാഞ്ചസ്റ്ററിൽ നിന്നും അച്ഛന് ആരാധനയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നു. അച്ഛനെ നന്ദിയോടുകൂടെ ഓർക്കുന്നു, അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ശുശ്രൂഷക്കാരായിരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അച്ഛനോടൊപ്പം സോനു ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. സോനുവിനെയും എല്ലാ ശുശ്രൂഷക്കാരെയും സ്വാഗതം ചെയ്യുന്നു. ലണ്ടനിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന അനീഷുണ്ട്, അനീഷിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ലൈവ് ചെയ്യുവാണ്ടൊക്കെ കർത്താവ് ചെയ്തിരിക്കുന്ന ചോദ്യമായിട്ട് അവരോട് ചോദിക്കുക. തുടർന്ന് പറയുന്നുണ്ട്, ഇത് പറഞ്ഞു തന്നെ യേശു തമ്പുരാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ശോഭിച്ച് അവരോട് ജനറലായിട്ട് പറയുന്നത്, വേല ചെയ്യുന്നതിന് 6 ദിവസങ്ങളുണ്ട്, അതിൽ വന്ന് സുഖം പ്രാപിച്ചു കൊള്ളുക. ഈ ശാപത്തിൻ്റെ ദിവസത്തിൽ ഇത് പാടില്ല. അപ്പോൾ ആ സംഘാലയ പ്രമാണിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വേലയും ചെയ്യാതെ ശാപത്തിൽ കടന്നു വരണത്. 18 വർഷമായി ഈ സ്ത്രീ ഈ അവസ്ഥയെ കഴിയുക. പിശാചിൻ്റെ പ്രവർത്തനം കൊണ്ട് അവൾക്ക് നിവരുവാൻ കഴിയാതെ നിൽക്കുകയാണ്. അപ്പം ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് വിചാരിക്കും, പിശാച് ബാധിച്ച ആളെങ്ങനെ ശാപത്തിൽ സംഘാലയത്തിലേക്ക് കടന്നു വരുന്നത്? ഇത് കാണിക്കുന്നതും അത് തന്നെയാണ്. ഇന്ന് നമ്മുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അതാണ്. പിശാചിൻ്റെ പിടിയിലകപ്പെട്ട് ഇന്ന് പലപ്പോഴും നാമും ആരാധനയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആരാധനയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, പാട്ടുകളും ഗീതങ്ങളും പ്രതിവാക്യങ്ങളും ഒക്കെ ഇവിടെ ചൊല്ലുന്നുണ്ട്. പക്ഷേ ഏതോ ബന്ധനത്തിലായി ഞാനിവിടെ ഫിസിക്കലായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും എൻ്റെ ചിന്തകൾ മറ്റെങ്ങോ ഓടി നടക്കുകയാണ്. ഇത് കഴിഞ്ഞുള്ള കാര്യങ്ങളും ഇതിനുശേഷം പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും നാളെ ഡ്യൂട്ടി സമയത്ത് പോയി ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയായി എൻ്റെ മനസ്സിങ്ങനെ പിശാചിനാൽ ബന്ധപ്പെട്ട് അതിങ്ങനെ ഓടി നടക്കുകയാണ്. ഇതാണ് യേശു പറയുന്നത്, ഈ കൂനിയായ സ്ത്രീയും പിശാചിൻ്റെ ബന്ധനങ്ങളാൽ കെട്ടിയിടപ്പെട്ടവളാണ്. എന്നാൽ ശാപത്തിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന നീ നിന്റെ കാളയോ കഴുതയോ ആ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി അതിനാവശ്യമായത് നൽകുന്നില്ലേ? അപ്പോൾ ഇട്ടിരിക്കുന്നതായ നിന്റെ കന്നുകാലികളെ നിനക്കഴിച്ച് വെള്ളം നൽകാമെങ്കിൽ, ഭക്ഷണം നൽകാമെങ്കിൽ, പുല്ലുകൾ നൽകാമെങ്കിൽ, 18 വർഷമായി പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ മകളെ ഞാൻ അഴിച്ചുവിടുന്നതാണോ നിന്റെ പ്രശ്നം? കാരണം അതാണ് അവരുടെ പ്രശ്നം. ആ സ്ത്രീ സുഖപ്പെട്ടതിൽ സന്തോഷിക്കുകയല്ല, അവളെ ബാധിച്ചിരുന്ന പിശാച് അവളിൽ നിന്ന് മാറിയത് കൊണ്ടുള്ള ആ സന്തോഷമല്ല, പകരം നിയമങ്ങളെ തെറ്റിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന്
നമുക്കറിയാം, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് നിയമങ്ങളിലൂടെ നിയമസംഹിതകളിലൂടെ നാമം കടന്നു പോകുകയാണ്. എന്നാൽ ആ നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയാണെന്നും ആ നിയമങ്ങൾ മനുഷ്യൻ്റെ ആത്മീയതയെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണെന്നും നാം തിരിച്ചറിയുമ്പോഴാണ് ആ നിയമങ്ങൾ നമുക്ക് ആവശ്യമായ സംഗതിയായി മാറുന്നത്. ഇന്ന് നിയമങ്ങളുടെ പേരിൽ നമുക്കറിയാം, പള്ളികളൊക്കെ പിടിക്കുന്ന കാലം, അതൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാലമാണ്. എല്ലാത്തിനും പറയുന്നത് ഘടനയും ഭരണഘടനയുമാണ്. എന്നാൽ ആത്മീയമായ ഒരു മനുഷ്യനെ സ്വർഗരാജ്യത്തിലെത്തിക്കുവാൻ ഈ ഘടനയും ഭരണഘടനയും ഒക്കെ തടസ്സമാണെന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ ഇത് തന്നെയാണ് ഈ കാരാഗ്രഹ പ്രമാണി പറയുന്നത്. 18 സംവത്സരമായി ആ കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നത്, സോറി, സംഘാലയ പ്രമാണിയോട് പറയുന്നത്, 18 സംവത്സരമായി പിശാച് ബാധിച്ചിരുന്ന ആ ബന്ധനത്തിലായിരുന്ന അവളെ അഴിച്ചുവിടുമ്പോൾ നീ എന്തിനാണ് കോപിക്കുന്നത്? പ്രിയമുള്ളവരെ, മനുഷ്യന് വേണ്ടിയാണ് നിയമങ്ങൾ പലതും. അത് ആവശ്യവുമാണ്. ഭരണഘടനയും അതുപോലെ സഭയുടെ ചട്ടക്കൂടുകളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അതൊക്കെ നമ്മുടെ ആത്മീയമായ അഭിവൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ, നമ്മളെ അതിലേക്ക് നയിക്കുകയുള്ളൂ. എന്നാൽ പലവിധമായ ബന്ധനങ്ങളുടെ പുറകെ പോകാതെ ദൈവാശ്രയത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ കൂനിയായ സ്ത്രീയുടെ അവളിൽ ബാധിച്ചിരുന്നതായ ദുരാത്മാവിനെ, പിശാചിനെ അതിൽ നിന്ന് അവളെ മോചിപ്പിച്ചുകൊണ്ട് സുഖപ്പെടുത്തിയതുപോലെ ആരാധനാലയത്തിലേക്ക് കടന്നു വരുന്ന നാം ഓരോരുത്തരും ദൈവത്താൽ സുഖപ്പെട്ട് ഇവിടെ നിന്ന് കടന്നു പോകുമ്പോഴാണ് ഈ ആരാധനകൾ ശ്രേഷ്ഠമാകുന്നത്, നോയമ്പുകൾ ശ്രേഷ്ഠമാകുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആരാധനയിലേക്കുള്ള കെട്ടുകളെ, ബന്ധനങ്ങളെ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റി നാം സ്വതന്ത്രരായി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ആരാധനാലയത്തിൽ നാം വന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ ഈ കുനിയായ സ്ത്രീ വന്നതുപോലെ അവൾ 18 സംവത്സരമായി അവൾ ഈ പിശാചിൻ്റെ പ്രവർത്തനത്താൽ ഇങ്ങനെ നിവരുവാൻ സാധിക്കാതെ, അവൾക്ക് ഉയരുവാൻ സാധിക്കാതെ താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് നിൽക്കുക, നാം ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ ഇന്ന് ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്? കൂനിയായ സ്ത്രീയുടെ അവസ്ഥയിൽ ഇവിടേക്ക് കടന്നു വന്ന് അതേ അവസ്ഥയിൽ തിരിച്ചു പോകുന്ന ഒരു ദൈവത്തിൻ്റെ മകനോ മകളോ ആണോ ഞാനെന്ന് ഈ നോമിൻ്റെ സമയത്ത് നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ ആരാധന കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് നമുക്കെന്താണ് പ്രയോജനം? ബന്ധനങ്ങളിൽ നിന്ന് അഴിച്ചുവിടുന്ന ക്രിസ്തു നിന്നെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ഈ സ്ത്രീ പ്രത്യേകമായിട്ട് യേശുവിൻ്റെ സന്നിധിയിലൊന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല. എന്നാൽ അവളെ യേശു കാണുകയാണ്. നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തു കാണുകയാണ്. ഏതെല്ലാം ബന്ധനങ്ങളിലാണ് നാം ഇന്ന് പെട്ടിരിക്കുന്നതെന്ന് നമ്മുടെ കർത്താവിന് അറിയാം. അതിൽ നിന്നുള്ളൊരു മോചനം, അതാണ് ആരാധനയിലൂടെ നാം നേടിയെടുക്കേണ്ടത്. അതാണ് പ്രാർത്ഥനയിലൂടെ നാം കൈവരിക്കേണ്ടത്. അതാണ് ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുവാനുള്ളതായ സംഗതികൾ. ആ കൂനിയായ സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തിയപ്പോൾ ആ സംഘാലയ പ്രമാണിയും മറ്റുള്ളവരുമൊക്കെ ദേഷ്യമുണ്ടായി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളിൽ നാം ഉഴലുമ്പോൾ നമ്മളും ചിന്തിച്ചു കൂനിയായുടെ സ്ത്രീയുടെ സുഖപ്പെടുത്തലിലൂടെ പരിശുദ്ധ സഭ നമ്മളോട് പറയുന്നത്, ഒരുപാട് ബന്ധനങ്ങളാൽ നീ ഇന്ന് കെട്ടിയിടപ്പെട്ട് ഇന്ന് ഈ ആരാധനാലയത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ ആ ബന്ധനങ്ങളെ അഴിക്കുന്ന ക്രിസ്തു സജീവനായി ഇവിടെ നിൽപ്പുണ്ട്. ആ ക്രിസ്തു സജീവമായി ഇവിടെ നിൽപ്പുണ്ട്. ആ ക്രിസ്തു നിന്നെ കാണുന്നുണ്ട്. എന്നാൽ ആ ബന്ധനങ്ങളെ അഴിക്കുവാൻ നിനക്കൂടെ മനസ്സുണ്ടാവണം. ആ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈസ്റ്റ് മിഡ്ലാൻഡിലെ ഈ പ്രദേശത്തേക്ക് ഇന്ന് കടന്നു വന്ന് ഇവിടെ പുതിയൊരു ആരാധന അർപ്പിക്കുവാനും ഒരു പുതിയൊരു ആരാധനാലയം സ്ഥാപിക്കുവാനും ദൈവമിടയാക്കിയതോർത്ത് മുന്നമേ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇവിടെയുള്ളതായ നമ്മുടെ സുറിയാന സഭയുടെ വിശ്വാസികൾ, അവർ മറ്റ് പല ഇടവകളിലും അംഗങ്ങളായിരിക്കുന്ന വ്യക്തികളാണ്. എങ്കിലും ഇന്ന് ഈ പ്രദേശത്ത് ആളുകൾ കൂടി വന്നു
അവർക്ക് സ്വന്തമായി ആരാധിക്കുവാനായിട്ട് ആരാധനകൾ നടത്തുവാനായിട്ട് ഒരു ആരാധനാലയം ഉണ്ടാവണമെന്ന് അവരാഗ്രഹിച്ചു. ദൈവത്തിൽ ശരണപ്പെട്ടു. ബഹുമാനപ്പെട്ട ജോമാർച്ചൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യോഗങ്ങൾ വഴി നമ്മളതൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടത്തി വന്നു. അതിൻ്റെ ഒരു അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് പറയാം. ആ കൂട്ടായ്മയുടെ, ആ ദൈവസ്തുതികളുടെ, ആ ദൈവ കീർത്തനങ്ങളുടെ പരിണത ഫലമാണ് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരു സൗകര്യം ദൈവം ക്രമപ്പെടുത്തി തന്നത്. ആരാധനാലയങ്ങളൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ, ആരംഭിക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നടക്കുന്ന സംഗതികളാണ്. മനുഷ്യരുടെ കൈകളാൽ അല്ലെങ്കിൽ സഭയിലെ മേൽപ്പെട്ടക്കാരുടെ കൈകളാൽ അതൊക്കെ നിവൃത്തിയാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം സഹായിച്ചാൽ മാത്രമേ, ദൈവം കരുതി വച്ചെങ്കിൽ മാത്രമേ, ദൈവം കൃപ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ദൈവത്തിൽ നമ്മൾ ശരണപ്പെടുകയാണ്. ഇവിടെ ഇതിനുവേണ്ടി ഇതുവരെ പരിശ്രമിച്ച വ്യക്തിത്വങ്ങളുണ്ട്, ആളുകളുണ്ട്, എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോൾ ഇന്ന് ഈ ആരാധനാലയം നമ്മളിവിടെ തുടങ്ങി. ഇതൊരു ഒരു മുന്നോട്ട് ഇത് പോകണമെങ്കിൽ ഇതിനിതിൻ്റെതായ ഒരു ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് ഈശ്വമിള്ളാനിലെ ഈ ദൈവാലയത്തെ പരിശുദ്ധ സഭയുടെ രീതിയും പാരമ്പര്യവും ആചാരവും അനുസരിച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാരിലൊരുവനായ മഹാപരിശുദ്ധനായ മത്തായ സ്ലീഹായുടെ നാമത്തിൽ സെൻറ് മാത്യൂസ് ക്നാനായ ചർച്ച് ഈസ്റ്റ് മിഡ്ലാൻഡ് എന്ന നാമത്തിൽ ഇതിന് നാമകരണം ചെയ്യുക. കർത്താവിൻ്റെ സ്ലീഹായാണ് മത്തായ സ്ലീഹ. സുവിശേഷം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ സ്ലീഹായുടെ നാമത്തിൽ മധ്യസ്ഥതയിൽ ഈ ദേവാലയം നാൾക്ക് നാൾ അനുഗ്രഹപ്രദമായി വളർന്നു വരുവാൻ ദൈവമിടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ജൂൺ മാസം 30-ാം തീയതിയാണ് പരിശുദ്ധ സ്ലീഹന്മാരുടെ എല്ലാവരുടെയും ഓർമ്മ നമ്മൾ കൊണ്ടാടുന്നത്. ആ ദിവസം ഈ ഇടവകയുടെ ഫീസ്റ്റ് ഡേ ആയി, പെരുന്നാൾ ദിവസമായിട്ടും കണക്കാക്കി ആ കാര്യങ്ങളെ നിവർത്തിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അഭിവന്ദ്യനായ സമുദായ മെത്രാപ്പോലീത്തായോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ ഈ ദേവാലയം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാലും അനുഗ്രഹങ്ങളാലും ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടി, ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജോമോൻ പുന്നൂസ് അച്ഛനെ ഇതിൻ്റെ വികാരിയായിട്ട് ചുമതലപ്പെടുത്തുകയാണ്. അച്ഛനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇത് സുറിയാനിസ് ഗ്രനായ ഭദ്രാസനമെന്ന് പറയുന്നത് സുറിയാനി സഭയുടെ ഒരു ഭദ്രാസനമാണ്. ഇവിടെ നമ്മുടെ സഭയുടെ എല്ലാ മക്കളും കടന്നു വന്നിട്ടുണ്ട്. ഇതൊരു ക്രനായ ദേവാലയമായിട്ട് പറഞ്ഞു എന്ന് വിചാരിച്ച് മറ്റൊരു വിധമായ റെസ്ട്രിക്ഷൻസും ഒന്നുമില്ല. നമ്മളെല്ലാം സുറിയാനി സഭയുടെ വിശ്വാസികളാണ്. സാഹചര്യ സഭയുടെ ക്രമീകരണം അനുസരിച്ച് വിവിധ ഭദ്രാസനങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആരാധനയിലേക്ക് എല്ലാവരും കടന്നു വരണം. എല്ലാ ആത്മീയമായ കാര്യങ്ങളും നിവർത്തിക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നിവർത്തിച്ച് തരട്ടെ. അച്ഛനതിനു വേണ്ടിയൊക്കെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരാധന ഉള്ളപ്പോഴൊക്കെ അതിലേക്ക് കടന്നു വന്ന് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇവിടെ കടന്നു വന്ന എല്ലാവരോടും, ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതിരുന്ന മറ്റുള്ളവരോടും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ദേവാലയമാണ്, നമ്മളുടെ ഇടവകയാണ്, നമ്മൾ ആരാധിക്കുന്ന സ്ഥലമാണ്. ആ ഒരു ചിന്തയോടുകൂടി ഇതിലെ എൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ മറ്റ് പല ഇടവകളിൽ നിന്നും ഇവിടെയൊക്കെ ആളുകളെ കടന്നു വന്നു. അവരെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്ന ഏകദേശം 20 വർഷം മുമ്പാണ് ഞാൻ യു കെയിലേക്ക് കടന്നു വന്നത്. അന്ന് ആരംഭിച്ചതായ ആ ഒരു ചെറിയ കോൺഗ്രിഗേഷൻ അതാണ് ഇന്ന് 9-ാമത്തെ ഒരു ഇടവകയായി ഈ ഈസ്റ്റ് മിഡ്ലാൻഡിൽ ഇന്ന് മാറിയിരിക്കുന്നത്. ഇത്രയും കാലം ഇതിനെയൊക്കെ ശുശ്രൂഷിക്കുവാനും ഈ കാര്യങ്ങളെ ക്രമീകരിക്കുവാനുമൊക്കെ ദൈവം ചെയ്ത
വലിയ കൃപയോർത്ത് ദൈവം മുമ്പാകെ നന്ദി അർപ്പിക്കുന്നു, ദൈവം മുമ്പാകെ തലകുനിക്കുന്നു. ഇനിയും മുന്നോട്ട് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്, വിവിധ പ്രദേശങ്ങളിലായിട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ട ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതാ. അതിൽ നിങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുവാനുള്ളത്, നമ്മൾ ഈ ആരാധനാലയങ്ങളൊക്കെ ആരംഭിക്കുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ ഈ തലമുറകളെ ഈ സഭയുടെ സത്യവിശ്വാസത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഈ വിശ്വാസം പഠിച്ചവരാണ്. ഇവിടെ വരുന്ന നമുക്ക് എന്താണ് സുറിയാന സഭയെന്നറിയാം, അതിൻ്റെ സത്യവിശ്വാസം എന്താണെന്നറിയാം, അതിൻ്റെ മറ്റ് കൂദാശകളെക്കുറിച്ചൊക്കെ അറിയാം. എന്നാൽ ഇവിടെ വളർന്ന് വരുന്നതായി കുഞ്ഞുങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയുവാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനുള്ള പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒരു വലിയ ബാരിയറാണ്. മലയാളം വായിക്കാത്ത അത്യാവശ്യം സംസാരിക്കുമെങ്കിലും വായിക്കാൻ അറിയാത്ത കുഞ്ഞുങ്ങൾ അവർക്ക് ഇംഗ്ലീഷൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി ഇംഗ്ലീഷ് കുർബാനകൾ ഇവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ കുർബാനകളിൽ പങ്കെടുക്കുവാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനുമൊക്കെ അവർക്ക് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് മലയാളമായിട്ടൊരു കുർബാനക്രമം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സഭയുടെ പ്രഭാത പ്രാർത്ഥന മുതൽ ഉള്ള ഒരു കുർബാനക്രമമാണ്. അതൊരു സൈഡിൽ സൈഡ് ബൈ സൈഡായിട്ട് ഇംഗ്ലീഷും ഇങ്ങനെ ഇംഗ്ലീഷും മലയാളവുമായിട്ട് രണ്ട് സൈഡ് ബൈ സൈഡായിട്ടാണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കുഞ്ഞുങ്ങൾക്കും അവരുടെ കൂടെ നിന്ന് കാണിച്ചു കൊടുക്കുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനുമൊക്കെ അവരെ സഹായിക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് പുസ്തകമൊന്നുമില്ലാതെ നമ്മൾ ചൊല്ലുന്ന മലയാളം കുർബാനയിലൊക്കെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുവാൻ അവർക്കിടയാകാതെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഇംഗ്ലീഷ് കുർബാനക്രമം അവർക്ക് പ്രയോജനമാകും. അവർക്കത് കാണിച്ചു കൊടുക്കണം, അവരെ അത് ഫെമിലിയർ ചെയ്ത് അവർക്കത് കൊണ്ടുവരണം. മലയാളം കുർബാനയാണ് നടക്കുന്നതെങ്കിലും കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷിൽ പ്രതിവാക്യങ്ങൾ ചൊല്ലുവാനായിട്ട് പഠിപ്പിക്കണം. അങ്ങനൊരു ക്രമീകരണം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഉറക്കെ പ്രതിവാക്യങ്ങൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ചൊല്ലുമ്പോൾ അവർ ചെറിയ വോയിസിൽ ഇംഗ്ലീഷിൽ അവർക്ക് പുസ്തകമുണ്ടേ ചൊല്ലിയാൽ മതി. അങ്ങനെ ആ കുർബാനയുമായിട്ട് അവർക്ക് അപ്പോൾ അതുമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കും, മിംഗിൾ ചെയ്യുവാനായിട്ട് സാധിക്കും, ആ കുർബാനയെ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കും. ആ രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. എന്നാൽ നമ്മൾ മംഗ്ലീഷൊക്കെ ഉപയോഗിച്ചാൽ അത് കുഞ്ഞുങ്ങളെ മലയാളത്തിൽ വായിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാത്തതിനാൽ അത് വലിയ പ്രയോജനമുള്ളതല്ല. അതുകൊണ്ട് മംഗ്ലീഷ് നമുക്കൊരു ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ലോകത്തെങ്ങുമില്ലാത്തൊരു ലാംഗ്വേജാണ്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കേൾക്കാനൊരു സുഖം. മലയാളം വായിക്കും, കൊച്ച് മലയാളം വായിക്കും, നമുക്ക് കേൾക്കാനൊരു സുഖം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്കോ നമുക്കോ പറയാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സൺഡേ സ്കൂൾ. ഇപ്പോൾ ഒരു ഇടവക ഇവിടെ ആരംഭിച്ച എന്നാ പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്തു, മറ്റുള്ളവരും ഇല്ലെന്നല്ല, അവരൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് സഹകരിച്ച് ചെയ്തു പ്രവർത്തിച്ചു. എല്ലാവരെയും അതുപോലെ തന്നെ ഒരിക്കൽ കൂടെ ഇന്ന് കക്ഷിച്ച എല്ലാവരും പോകാം. നോയും ഇങ്ങനെ ഒരു പുതിയ ഇടവക രൂപീകൃതമായിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുന്നോട്ടുള്ളതായ നമ്മുടെ ആത്മീയമായ പ്രയാണം. ഇടവക എന്ന് പറയുന്നത് പരിശുദ്ധ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റാണ്. എല്ലാ ഇടവകകളും ചേരുന്നതാണ് സഭയെന്ന് പറയുന്നത്. അപ്പോൾ ഇടവകയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആ യൂണിറ്റാകുന്ന ഇടവക, സഭയുടെ അടിസ്ഥാനപരമാകുന്ന യൂണിറ്റാകുന്ന ഈ ഇടവക, അത് ആത്മീകമായും ദൈവത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇടയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുന്നോട്ടുള്ളതായ നമ്മളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനൊക്കെ വണ്ണം നമുക്ക് മെയ് മാസത്തെ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി അതിൻ്റെ മുന്നോട്ടുള്ളതായ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഫലദായകമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനൊക്കെ വേണം. മെയ് മാസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾ മീറ്റിംഗ് കൂടി ആയതിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ളതായ കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇടവക പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ മറ്റ് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസികളായിരിക്കുന്ന എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ക്രൈസ്തവരായിരിക്കുന്ന എല്ലാവർക്കും ഈ ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിക്കാം. അതിന് യാതൊരു തടസ്സങ്ങളുമില്ല. നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടെ നിന്നുകൊണ്ട് ദൈവത്തെ വിളിക്കുവാനും
ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനുമാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു പേര് ഇട്ട് ഇടവക രൂപീകരിക്കുമ്പോൾ അത് സഭയുടെ ഒരു ക്രമീകരണം എന്നുള്ളതായ നിലയിലാണ്. എന്നാൽ എല്ലാവർക്കും ആരാധനയിൽ കടന്നു വന്ന് ക്രൈസ്തവരായിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസം പിന്തുടരുവാൻ സാധിക്കുന്ന എല്ലാവർക്കും ഈ കുർബാനയിൽ കടന്നു വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം യാതൊരു തടസ്സങ്ങളുമില്ല. എല്ലാവരെയും പ്രത്യേകമായിട്ട് ആയതിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ അഭിമന്യ തിരുമനസ്സുകൊണ്ട് സ്ലീബ മുത്തിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഈ മനോഹരമായ ഈ പള്ളി നമുക്ക് ആരാധനയ്ക്കായിട്ട് ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് തന്ന ഈ അനുവദിച്ചു തന്ന ഈ പള്ളിയുടെ ഭാരവാഹികളോടുള്ളതായ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നതായ പള്ളികളൊക്കെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ പള്ളി നമുക്ക് തന്നുവോ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പള്ളി ക്ലീൻ ചെയ്യുവാനും ഹോള് ക്ലീൻ ചെയ്യുവാനും ഒക്കെ തിരുമുൻപിൽ ഞങ്ങൾ അർപ്പിച്ചിടുവാ പിതു സഹിത നിത്യ എൻ കർത്താ സ്തോത്രം കാ